ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണയും ശ്രദ്ധേയമായ മണ്ഡലങ്ങളിൽ ഒന്നാണ് ന്യൂദില്ലി. അരവിന്ദ് കെജ്രിവാൾ വീണ്ടും ജനവിധി തേടുന്ന മണ്ഡലത്തിൽ നിന്നും ആം ആദ്മി പാർട്ടി നേതാവിനെ തോൽപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കോൺഗ്രസും ബിജെപി. കെജ്രിവാൾ വാക്ക് പാലിക്കാത്തതിനാൽ വിജയം തങ്ങൾക്കൊപ്പം നിൽക്കുമെന്നും ബിജെപി സ്ഥാനാർത്ഥി നുപൂർ ശർമ്മയും കോൺഗ്രസ് സ്ഥാനാർത്ഥി കിരൺ വാലിയും റിപ്പോർട്ടറോട് പറഞ്ഞു. മുഖ്യമന്ത്രിമാരുടെ മണ്ഡലം, അതാണ് ന്യൂദില്ലിയുടെ സവിശേഷത. ഷീലാ ദീക്ഷിതും അരവിന്ദ് കെജ്രിവാളും ന്യൂദില്ലിയിൽ നിന്ന് വിജയിച്ചു കയറിയവർ. 2003 തെരഞ്ഞെടുപ്പ് വരെ ഗോൾമാർക്കറ്റും പിന്നീട് ന്യൂദില്ലിയുമായി മാറിയ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചാണ് ഷീലാ ദീക്ഷിത് 3 തവണ മുഖ്യമന്ത്രിയായത്. 2013 ആം ആദ്മി പാർട്ടി തരംഗത്തിൽ ഷീലാ ദീക്ഷിത്തിന്റെ പതനവും ന്യൂദില്ലിയിലായിരുന്നു. അന്ന് ഷീലയെ തോൽപ്പിച്ച് അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയായി. കെജ്രിവാൾ വീണ്ടും ന്യൂദില്ലിയിൽ നിന്ന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ജനവിധി തേടുമ്പോൾ ഷീലാ ദീക്ഷിത് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറി. ഷീലാ ദീക്ഷിത് മന്ത്രിസഭയിൽ അംഗമായിരുന്ന കിരൺ വാലിയാണ് ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥി. കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിലാണ് ഇത്തവണ പോരാട്ടമെന്ന് പറയുന്ന കിരൺ വാലിയ കോൺഗ്രസ് മടങ്ങിവരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് അഭിപ്രായപ്പെട്ടു. ഷീലാ ദീക്ഷിത് ന്യൂദില്ലിയിൽ പ്രചാരണത്തിനായി ഇറങ്ങും. As far as the Bharatiya Janata Party is concerned, it came a poor third here. And people are wondering whether Mr. Modi is only going to talk or ever perform. അതേസമയം കെജ്രിവാളിന്റെ പരാജയം ബിജെപിക്ക് അനിവാര്യമാണ്. അതുകൊണ്ട് യുവത്വത്തിന്റെ പ്രതീകമായ ദില്ലി യൂണിവേഴ്സിറ്റി മുൻ ചെയർപേഴ്സൺ നൂപുർ ശർമ്മയ്ക്കാണ് ബിജെപി ടിക്കറ്റ് നൽകിയത്. കെജ്രിവാളിനെ ദില്ലിയിലെ വോട്ടർമാർ തിരിച്ചറിഞ്ഞുവെന്നും വിജയം സുനിശ്ചിതമെന്നും നൂപുർ ശർമ്മ റിപ്പോർട്ടറോട് പറഞ്ഞു. He started somewhere when Sheila Dikshit was the CM and he was not exactly there. So I think it's the same story here. It's not that he's been in politics forever. His party is hardly a year and a half old. അതേസമയം ആം ആദ്മി പാർട്ടിയാകട്ടെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. കെജ്രിവാൾ നേരിട്ടെത്തിയുള്ള പ്രചാരണ പരിപാടികൾ നന്നേ കുറവ്. ഏതായാലും 4 തവണ തുടർച്ചയായി മുഖ്യമന്ത്രിമാരെ മാത്രം വിജയിപ്പിച്ച പാരമ്പര്യമുള്ള ദില്ലി ചരിത്രം മാറ്റിയെഴുതുമെന്നാണ് അറിയാനുള്ളത്. ക്യാമറമാൻ വികാസ് കുമാർ റായിക്കും മണിയ സടൂരിനുമൊപ്പം ER രാഗേഷ്, റിപ്പോർട്ടർ, ദില്ലി.